ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി അഗ്ലോണിമ വെറൈറ്റി പരിചയപ്പെട്ടാലോ? അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നല്ല ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഈ അഗ്ലോണിമ വെറൈറ്റിയുടെ പേരാണ് അഗ്ലോണിമ സ്നോ വൈറ്റ്. നമ്മളെ സാധാരണ അഗ്ലോണിമ പോലെയല്ല ഇത്, ഒരുപാട് പൊക്കത്തിലൊന്നും വളരാത്ത ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു ഹൈറ്റിൽ മാത്രമേ ഈ പ്ലാന്റ് വളരത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള അഗ്ലോണിമയെ പോലെയല്ല ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും കുറച്ച് പാടാണ്. നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് വിലയൊക്കെ ഈ പ്ലാന്റിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ പോട്ടിംഗ് മിക്സറും പ്രൊപ്പഗേഷനൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ അഗ്ലോണിമ സ്നോ വൈറ്റ് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന് കെയർ കൊടുക്കേണ്ടത് ഇതിന്റെ പോട്ടി മിക്സറിലാണ്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വില കൊടുത്ത് നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ നട്ടാലും ഇത് ചീത്തയായി പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റ് എപ്പോഴും നല്ലൊരു ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിൽ വേണം നമ്മൾ നടാനായിട്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന പോട്ടിന്റെ ഒരു 50 മുതൽ 60% വരെയും നമ്മൾ എടുക്കേണ്ടത് കൊക്കോ പീറ്റാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു 20% നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാ ഗാർഡൻ സോയിലും ബാക്കിയുള്ള പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, നമ്മൾ കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെർട്ടിലൈസറോ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പെർലൈറ്റ് കൂടെ ആഡ് ചെയ്യണം. പെർലൈറ്റോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ എന്ത് ആഡ് ചെയ്താലും മതിയാവും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ അഗ്ലോണിമ സ്നോ വൈറ്റിനെ മാറ്റി നടാനായിട്ട്. എന്നിട്ട് ഇതിന് വെള്ളം ഒഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ഇതിന് വെള്ളം ഒഴിക്കാൻ പാടില്ല, ഇത് അഴുകിപ്പോവും. നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിലുള്ള മണ്ണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഈർപ്പത്തിന്റെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്കായിട്ട് നമ്മൾ സാധാരണ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എടുത്ത് എന്ത് ചെയ്യണം, ഈ പോട്ടിൽ നമ്മളൊന്ന് കുത്തി നോക്കണം. നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഈർക്കിലിൽ ഡ്രൈ ആയിട്ട് എന്ന് വെച്ചാൽ മണ്ണോ ചെളിയോ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതിന് വെള്ളം തീരെ ഇല്ലെന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ല, നമ്മൾ കുത്തിയെടുക്കുന്ന ആ സ്റ്റിക്കിൻ്റെ അകത്ത് നന്നായിട്ട് ചെളി പുരണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ അഗ്ലോണിമ സ്നോ വൈറ്റിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്താണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ അഗ്ലോണിമസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടുന്നതിന്റെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ അഗ്ലോണിമ സ്നോ വൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പ്ലാന്റിൽ നിന്ന് തന്നെ തന്നെത്താനെ പല തൈകൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതാണെങ്കിൽ പെട്ടെന്ന് വളരും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് എന്ത് ചെയ്യാണ്, ചകിരിച്ചോറിൽ വച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻഡോർ പ്ലാന്റിന് ഏത് ഫെർട്ടിലൈസർ ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു ഫെർട്ടിലൈസർ ആണ് NPK എന്ന് പറയുന്നത്. അതാണ് പ്ലാന്റ്സിന് വളരാൻ ഏറ്റവും ആവശ്യമുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനെ പോട്ടിൽ വളർത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് അവർ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറും അത് തന്നെയാണ്. മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെ നമ്മൾ ഇത് ചേർത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ NPK എന്ത് ചെയ്യണം, നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് മാസത്തിൽ 2 പ്രാവശ്യം ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. സാധാരണ വളർച്ചയെക്കാട്ടി കൂടുതൽ നന്നായിട്ട് ഈ പ്ലാന്റ് വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളും അഗ്ലോണിമ സ്നോ വൈറ്റ് നടുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അഗ്ലോണിമ സ്നോ വൈറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ചെടിയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.